ഘോഷയാത്രയും വെട്ടത്തുനാട് പൈതൃക സാംസ്കാരികോത്സവ വിളംബര ദിനാചരണവും. 8 ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കി. പവൻ ഗോൾഡ് തിരൂർ. കേരള പിറവി ദിനത്തോടനുബന്ധിച്ച് വെട്ടത്തുനാട് ചരിത്ര സാംസ്കാരിക സമിതിയും വെട്ടം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി വെട്ടത്തുനാട് പൈതൃക സാംസ്കാരിക വിളംബര ദിനാചരണാഘോഷത്തിന്റെ ഭാഗമായി നായർ മാപ്പിള സംയുക്ത യുദ്ധപ്പുറപ്പാടിന്റെ ചരിത്ര സ്മരണകൾ ഉണർത്തുന്ന ജലഘോഷയാത്രയും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചു. വെട്ടം തീണ്ടാപ്പടി പടഹാരത്തിൽ നിന്ന് ആരംഭിച്ച ജലഘോഷയാത്ര മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ ഫ്ലാഗ് ഓഫ് ചെയ്തു. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ പള്ളിയറ ശ്രീധരന്റെ നേതൃത്വത്തിൽ ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടെ വല്ലപ്പെട്ട കളരി സംഘവും ചേർന്ന് സ്മരണകൾ ഉണർത്തുന്ന ജലഘോഷയാത്രയിൽ വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി, വെട്ടത്തുനാട് സമിതി പ്രസിഡന്റ് കെ അബ്ദുൽ പ്രസാദ് ഹാജി, കെ അബ്ദുള്ള, രവീന്ദ്രൻ ഉള്ളാട്ടിൽ, ഷമീർ കളത്തിങ്ങൽ, ഡോക്ടർ മഞ്ജുഷ ആർ വർമ്മ, രജനി മുല്ലക്കൽ, ഉമ്മർ ചിറക്കൽ, കൃഷ്ണദാസ് വല്ലപ്പെട്ട കളരി, അബ്ദുൽ ഖാദർ ഖൈനിക്കര, മാധവൻ മാസ്റ്റർ, നിസാം വി കെ, ഡോക്ടർ രാജേഷ്, കമറുദ്ദീൻ കൂട്ടായി, ബാബു മംഗലം എന്നിവർ ജലഘോഷയാത്രയെ അനുഗമിച്ചു. പറവണ അങ്ങാടിയിൽ ഫവാസ് ചാന്തിരകത്തിന്റെ നേതൃത്വത്തിൽ മാപ്പിള പടയാളികൾ സ്വീകരിച്ച് പൈതൃക സാംസ്കാരികോത്സവത്തിന് കൊടിയുയർത്തിയ പൈതൃക സമ്മേളനം ഡോക്ടർ പള്ളിയറ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വാൾപയറ്റും വെടിക്കെട്ടും ഉണ്ടായിരുന്നു. വെട്ടത്തുനാട് ചരിത്ര സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇട്ടം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി പങ്കെടുത്തുകൊണ്ടാണ് ഈ ജലയാത്ര നമ്മൾ നടത്തുന്നത്. ഇതിൻ്റെ ഐതിഹ്യം എന്നാൽ ചാലിയത്ത് പോർച്ചുഗീസ് കോട്ട തകർത്തതിൻ്റെ ഒരു സ്മരണയ്ക്കായിട്ടാണ് നമ്മൾ ഇത് ഇന്ന് നടത്തുന്നത്. ആദ്യമായി നമ്മുടെ മാന്യ അതിഥി ഡോക്ടർ പള്ളിയറ ശ്രീധരൻ സാറെ ഞാൻ ആദരമായി സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ അധ്യക്ഷൻ വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ നൌഷാദ് നെല്ലാഞ്ചേരിയെ ഞാൻ ആദരമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ജലയാത്ര ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ എത്തിയിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട
വെട്ടത്തുനാടിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നീക്കങ്ങളും ഇത്രയും കാലമായിട്ട് നമ്മൾ ആരും നടത്തിയിട്ടില്ല. നമ്മുടെ നാട്ടിലുള്ള ഒരാളും ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടില്ല. ഇതിന്റെ പിന്നിൽ പ്രയത്നിച്ച കെ സി അബ്ദുള്ളക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം ഇതൊരു വളരെ വളരെ നല്ല, കാരണം ചരിത്രങ്ങൾ മാറ്റിയെഴുതപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ചരിത്രത്തെ ശരിക്കും മനസ്സിലാക്കി ആ ചരിത്രത്തെ പുസ്തക രൂപത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിതാന്ത പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ നടന്നിട്ടുള്ള ഈ ചലഞ്ച്. ലോകത്തിൻ്റെ അറിയപ്പെടുത്ത 150 ഗണിതശാസ്ത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഇദ്ദേഹം ഞങ്ങളെപ്പോലെ എഴുതിയ ആളുകളെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഞങ്ങളുടെ ഈ വെട്ടത്തു നാട് ചരിത്ര നിർമ്മാണ സമയത്ത് ചെയർമാൻ കൂടിയ അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ, മലയാള സർവകലാശാലയുടെ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ ഡോക്ടർ സാറും സാംസ്കാരിക സമിതിയും മലയാള സർവകലാശാലയുമായിട്ട് നമ്മുടെ വെട്ടത്തുനാടിൻ്റെ 21 ദേശങ്ങളുടെ ഒരു ചരിത്ര പുസ്തകം തയ്യാറാക്കുന്ന ലാസ്റ്റ് മിനിക്കു പണികളാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അതിൻ്റെ ചെയർമാനായി നമ്മുടെ വലിയ സാറ വലിയവ സാറ നമ്മുടെ ചാർജ് ഏറ്റെടുത്തിരിക്കുകയാണ്. വെട്ടത്തുനാട് പ്രേമികൾ സാംസ്കാരികോത്സവ വിളംബര ദിനത്തിൽ കൊടിയേറിയ നാട്ടുകൾ തുറന്നാൾ കൊടിയിറങ്ങുന്നത് വരെ നടന്ന ചരിത്ര സെമിനാറുകൾ കലാ കായിക ദേശങ്ങളുടെ സർഗോത്സവങ്ങൾ ഒന്നിച്ചൊന്നായി നടത്തുന്നതിനായി ഇന്ന് നമുക്ക് ഇന്ന് മുതൽ കണിച്ചേരാം. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും ചരിത്രം തയ്യാറാക്കുന്നതിന് നിങ്ങളുടെ സഹായം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മാസ് റേറ്റിംഗും മാസ് റീഡിംഗുമായി ചരിത്ര നിർമ്മിതി ജനങ്ങൾക്ക് വേണ്ടി ചരിത്രകാരന്മാരാ ചെയ്യപ്പെടുമെന്ന് വ്യവസ്ഥ അഭൂതപൂർവമായിട്ടുള്ള ഒരു ചരിത്ര സംഗമമാണ്. ഒരു ചരിത്ര സ്മരണയുടെ സ്മരണയെ പുനരാനയിക്കലാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ വെട്ടത്തുനാടിന്റെ സ്ഥാനം വിളംബരപ്പെടുത്തുകയാണ്. വെട്ടത്തുനാട് നമുക്കറിയാവുന്ന പോലെ, എന്നാൽ നമ്മുടെ പുതിയ തലമുറ പലരും മനസ്സിലാക്കിയിട്ടില്ലാത്തതുപോലെ അനേകം അത്ഭുതകരമായിട്ടുള്ള പൈതൃക സ്വത്തിന്റെ തലമുറയാണ്. സാംസ്കാരിക സമിതിയും പെട്ടെന്ന് ഗ്രാമ പഞ്ചായത്തും ഒരു സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന ഈ യോഗത്തിൻ്റെ അധ്യക്ഷർക്ക് വേണ്ടി ഈ നാട്ടുകാരൻ കൂടിയായ മലയാള സർവകലാശാലയുടെ ദേശി പ്രകടനമുള്ളത് കൊടുക്കാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിൻ്റെ മറക്കാനാവാത്ത അവിസ്മരണീയമായ ഒരു സംഭവം. 50 പുസ്തകം മുതലാത്ത പുസ്തകം തയ്യാറാക്കിയിട്ട് അത് പ്രകാശനം ചെയ്യാൻ വേണ്ടി ഹിന്ദു ഗോപാൽ സാറിനെ കാണാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് മുൻകൂട്ടി സമ്മതമാകേണ്ട ആവശ്യമില്ല, നിങ്ങൾ അത്ര അടുത്ത സുഹൃത്തുക്കളാണ്. അദ്ദേഹത്തിൻ്റെ 90th അപ്പോൾ ഞാനെൻ്റെ പുസ്തകം എടുത്തുപോയി. എന്നിട്ട് അദ്ദേഹത്തോടൊന്ന് ഞാനിങ്ങനെ എൻ്റെ പുസ്തകം സാധാരണ ഇനി കോവിഡ് മാനദണ്ഡങ്ങൾ മുന്നോട്ട് മറ്റൊരാളും വിളിക്കേണ്ട കാര്യമല്ല. കഴിവിൻ്റെ പരമാവധി ഞാൻ സ്നേഹിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈയൊരു വലിയ ഒരു പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിന് സംഘാടകരോട് എല്ലാവരോടും എനിക്കുള്ള നന്ദി കൂടി അറിയിക്കുന്നു. കൂടുതൽ സംസാരിക്കുന്നില്ല. നന്ദി, നമസ്കാരം. Thank you.
എത്തിക്കുക എന്നുള്ള ഒരു വലിയ കർത്തവ്യമാണ് മലയാള സർവകലാശാല ചരിത്ര വിഭാഗം ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ സഞ്ചരിക്കുന്നത് സവിശേഷമായിട്ടുള്ള ചരിത്ര മുഹൂർത്തത്തിലൂടെയാണ്. ദോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. നവംബർ 1 പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ കേരളത്തിന്, നന്മ നിറഞ്ഞ നമ്മുടെ മലയാള നാടിന് ഇതാ പവൻ ഗോൾഡിന്റെ ഉപഹാരം. 8 ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 10% തുക നൽകി അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നവർക്കും ഈ ഓഫർ പ്രയോജനപ്പെടുത്താം. അതെ, ഇത് മലയാള നാടിനായി പവൻ ഗോൾഡിന്റെ സ്നേഹോപഹാരം. പവൻ ഗോൾഡ്, തിരൂർ.